பெருவாயூர் புலிகள் மலர் நல்ல லைவ் கொண்டிருக்க அந்நேரம் ரெண்டு மூன்று ஒருவன் 12 சம்மாரம் அலைன் சனமகரில் ലക്ഷ്മാദേവ മണ്ഡലമറ്റം അലന്മാദേവ ധന്മുറി സോളോ പരിമാറി യുവദുർഗികൾ സ്പോൺസർ ചെയ്ത കളിക്കളത്തിന് സമ്മാനിച്ച കവിതാവിനാട് മലപ്പ് കടയ ജില്ല റഫറിംഗ് പാനൽ റഫറിമാരെല്ലാം കോർട്ട് സെന്ററിലേക്ക് എത്തിച്ചു. ആര് വിജയിച്ചാലും പരാജയപ്പെട്ടാൽ ടിൻസ് മണ്ടന്താനത്തുന്ന നാമധേയം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു പോരാട്ടത്തിലേക്കാണ് മത്സരം എത്തുന്നത്. ഒരു കൂട്ടർക്കൊപ്പം അജിത് അബ്രഹാം ഇറ്റലിയുണ്ടെങ്കിൽ മറു കൂട്ടർക്കൊപ്പം കാവാപ്പുറത്ത് ഓസ്ട്രേലിയയും ഫ്രണ്ട്സ് ഓഫ് അരീക്കരയും ചേർന്ന് നിൽക്കുന്നു. ഈ കളിക്കളത്തിൽ 25 കനക കിരീടങ്ങൾ ഇതിനു മുൻപ് ഈ സീസൺ പോരാട്ടത്തിൽ കരകതമാക്കി കടന്നു വന്നവരാണ്. ഒരു പുറത്തെ ഓറഞ്ച് വിസ്മയങ്ങൾ കവിത തെങ്ങാട് വളാഞ്ചേരി മലപ്പുറം നിലയുറപ്പിക്കുന്നു. മറുപുറത്ത് കാലം കാത്തിരുന്ന പോരാട്ടത്തിന്റെ കരവിരുതുമായി കഴിഞ്ഞ ദിവസം കളിക്കളത്തിലെ ആലുവയുടെ മണ്ണിൽ കവിതയെ ഒന്ന് പരാജയപ്പെടുത്തിയപ്പോൾ കായിക ലോകം പറഞ്ഞത് ഇതിന്റെ ലാഭം ആലുവയിലല്ല, ഇനിയും ഇതുപോലുള്ള കളി കാണാൻ അല്ലെങ്കിൽ ഒരു തിരിച്ചടി കാണാൻ. അരീക്കരയിൽ 1000 പേർ കൂടുതൽ വരുമെന്ന് അന്ന് കായിക ലോകം പറഞ്ഞു പോയതാണ്. ഏതായാലും വെളുപ്പാങ്കാലം 4 മണിക്ക് വരെ ഇത്രയും അധികം കായിക പ്രേമികൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ അത് ഈ ഒരൊറ്റവലി കാണാനാകുമെന്ന് കരുതുന്നു കളിക്കളത്തിൽ. ഒരുപക്ഷെ പോയ കാലങ്ങൾ ഈ കളിക്കളത്തിൽ മഹാനീലൂരും നെഹ്റുജിയും വീണ്ടും സമ്മാനങ്ങൾ എത്തിച്ചേരുന്നു. മത്സരത്തിന്റെ ഓരോ സെറ്റ് വിജയത്തിന് ഗ്രാൻഡ് സ്റ്റാർ ചേവായൂർ പുളിക്കലിന് കെകെബിയുടെ മക പ്രത്യേക സ്നേഹ സമ്മാനങ്ങൾ ഇപ്പോഴേ ഓഫർ ചെയ്തിരിക്കുന്നു. മറുപുറത്ത് രഘു ഇടകുറിശി, ഷാജഹാൻ വെങ്ങാട്, ബാബു മണി, ദീപു ദീപൂട്ടനും കൂട്ടരും പടക്കളത്തിലേക്ക് പിടിമുറുക്കുന്ന പടയാളി കൂട്ടങ്ങൾ. ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി കണക്കുകൾ അത് കളിക്കളത്തിൽ തന്നെ പറഞ്ഞു തീർത്ത് കടന്നു പോകാനുള്ളതാണെന്ന ബോധ്യവുമായി കടന്നെത്തിയവർ ആലുവപ്പുഴയുടെ തീരത്ത് 30 അടത്തിന്റെ മണ്ണിൽ നിന്ന് ഏറ്റ പ്രഹരത്തിന് ഒരു തിരിച്ചടി കൊടുക്കുവാൻ ഇതാ ഇന്നലെയുടെ വിളപ്പാങ്കാലത്ത് ഈ പടക്കളത്തിൽ വന്ന് ഇന്നിന്റെ പുലർവേളയിലേക്ക് ഓറഞ്ച് വിസ്മയം സമ്മാനിക്കുവാൻ ഉറച്ച് കളിക്കൂട്ടുകാർ. അത് കവിത വെങ്ങാട് വളാഞ്ചേരി കയർ കൊണ്ട് കവിത രചിക്കുന്ന ചരിത്രമുള്ള ചാമ്പ്യൻ പ്രതിയോഗികൾ ഒരു പുറത്തെങ്കിൽ മറുവശത്ത് ചേവായൂരിന്റെ മണിമുത്തുകളായി ഈ പടക്കളത്തിലേക്ക് വിരുന്നെത്തിയ പടയാളി കൂട്ടങ്ങൾ കയ്യടിയോടുകൂടെ തന്നെ സ്വീകരിക്കുക. ആവേശത്തിന്റെ തിരമാലകൾ വകഞ്ഞു മാറ്റി ആരവസാന ലൈനിലേക്ക് ആരവങ്ങൾക്കിടയിലൂടെ നടന്നു കയറുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി കടന്നെത്തിയ കായിക പ്രേമികൾക്ക് ഒരുപക്ഷെ അനൗൺസ്മെന്റിന്റെ ശബ്ദം നിങ്ങൾക്ക് ആവശ്യമില്ലായിരിക്കാം. നിങ്ങളുടെ കരഘോഷം മാത്രം മതി ഈ ഒരു പോരാട്ടത്തെ അവസാനം വരെ കൊണ്ടുപോകാം. കൈവിളിച്ചും ആർപ്പുവിളികളോടും കൂടെ തന്നെ സ്വീകരിക്കുക.
മാറിമറിയുന്ന രീതികൾ അത് ആർക്കനുകൂലമാകുമോ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി കടന്നെത്തിയ കായിക പടയാളികൾക്ക് നടുവിലൂടെ ഇന്നിന്റെ പടികളത്തിൽ കൊണ്ടും കൊടുത്തും മുന്നേറിയ ചരിത്രമുള്ള താരതമ്പുരാക്കന്മാരായി തന്നെ 14 കായിക പടയാളികൾ പൊന്നും വിലയുള്ള മിന്നും കായിക താരങ്ങളെ ഒപ്പം ചേർത്തുകൊണ്ട് ഇന്നിന്റെ കളിക്കളത്തിൽ അരീക്കരയുടെ പടക്കളത്തിലേക്ക് വർണ്ണമനോഹര കാഴ്ചകളുമായി കടന്നെത്തിയ 14 പടയാളി കൂട്ടങ്ങൾ കൈയടിച്ച് തന്നെ സ്വീകരിക്കുക. ഏതൊരു വൻമതിലെയും കടമുഴക്കാൻ കഴിവുള്ളവരായി ഇതിന്റെ പടക്കളത്തിൽ വെട്ടിമുറിച്ചിടാൻ പോകുന്ന പോരാട്ട വീര്യത്തോടെ എതിരാളിക്ക് മേൽ കടന്നാക്രമിക്കുന്ന ശൈലിക്കുടമകളായി 14 കായിക താരങ്ങളുടെ പെരും പോരാട്ടത്തിലേക്ക് പടക്കളം. ആരിലേക്ക് പരാജയം? കാത്തു നിൽക്കുന്നു ക്യാമറ കണ്ണുകളെല്ലാം വിഴിതിറക്കുന്നു. പടക്കളത്തിന്റെ ആരവങ്ങളുടെ നടുവിൽ ഇതാ ലീഡുകൾ കവിതയ്ക്ക് അനുകൂലമാകുന്നു. കയ്യടികളോടുകൂടി സ്വീകരിക്കുക ഈ പടക്കളം. ആരവങ്ങൾ മുഴുകുക മാത്രമല്ല, ലോകമെമ്പാടുമുള്ള വടംവലയുടെ ആരാധകർ ഉറ്റുനോക്കുന്ന പടക്കളം. ക്യാമറ കണ്ണുകളെല്ലാം വിഴിതുറന്ന് കാത്തു നിൽക്കുന്നത് ആരിലേക്കാണ്? വിജയാരവം നടന്നു പോകുന്നത്. രഘുവെന്ന പടയാളി പടനയിച്ച് മുന്നേറുമോ? ഷാമി എന്ന പടക്കാരൻ ഈ പടക്കളത്തിലേക്ക് നടന്നു കയറുമോ? ഒന്ന് ചരിഞ്ഞാടിയ പടക്കളത്തിൽ വാഴുക മാത്രമല്ല, ഈ പടക്കളം ഒരു വിജയത്തിന്റെ ആരവത്തിലേക്ക് വീണ്ടും നടന്നു കയറാം. മലബാറിന്റെ 14 പടയാളികൾ പടക്കളത്തിലേക്ക് ഉറ്റുനോക്കുന്ന പോക്കളം. അവസാന വത്തിലേക്ക് ആരെത്തിച്ചേരും ഈ പടക്കളം? അവസാന വത്തണിയിലേക്ക് കവിത കടന്നെടുക്കുന്നു. ഓരോ ഇഞ്ചും നഷ്ടപ്പെടുമ്പോൾ വീണ്ടും ഈ പടക്കളത്തിലേക്ക് ആവേശത്തിന്റെ പോരാട്ടം നടന്നു കയറുന്ന പോരാട്ടം. ആവേശ പോരാട്ടത്തിലേക്ക് ചുവടുകൾ വെച്ചുകൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് അംഗം കൊണ്ടുന്ന കളിക്കൂട്ടുകാർ, കായിക സുൽത്താൻമാർ കൈയടിച്ചു തന്നെ സ്വീകരിക്കുക. സ്പ്രിംഗ് വാലി കോമളിയുടെ ചേട്ടന്മാരെ പറ്റി പറഞ്ഞപ്പോൾ ചിലരെല്ലാം വഴിമാറി കൊടുത്താല് മറ്റ് ചിലർക്ക് കടന്നു വരാനൊരു അവസരമുള്ളൂ. ഇത് അതുപോലൊരു കടന്നു വരവിന്റെ കാലമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പഠിക്കാനേറെയുണ്ട് ഇനി കവിത വെങ്ങാടിന് കളിക്കളത്തിൽ നിന്ന് തങ്ങളുടെ വിജയപഥത്തിൽ ഒരുപക്ഷെ വിലങ്ങ് തടിയായി ഇനി എന്നും ഇതേ ഗ്രാൻഡ് സ്റ്റാർ പൊളിക്കൽ ഉണ്ടായ കവിത കളിക്കളത്തിലേക്ക് തിരിച്ചു വരേണ്ടത് കാലത്തിന്റെ അനിവാര്യത തന്നെയാണ്. അതിനി കണക്ക് പുസ്തകങ്ങളിൽ കൂട്ടലുകളും കിഴിക്കലുകളും നടത്തേണ്ടത് കവിതാ വെങ്ങാടിന്റെ ബാധ്യതയാണ്. ആരാധകർ നിങ്ങളെ കാത്തിരിക്കുന്നു. കാരണം അങ്ങ് മലപ്പുറത്ത് നിന്ന് 2 ബസ് നിറയെ ആളുകളാണ് കുറുമുള്ളൂരിന്റെ മണ്ണിലേക്ക് കളി കാണാനെത്തിയത്. അത് കവിതയോടുള്ള കമ്പം മൂത്ത് കടന്നു വന്നവരാണ്. അവരോടുള്ള ഐക്യദാർഢ്യം എന്നോണം കവിതയ്ക്ക് തിരിച്ചു വന്നേ മതിയാകൂ. പ്രാർത്ഥിക്കാം, നമുക്ക് എതിരാളികളുടെ വിജയത്തിനും മറ്റൊരു കൂട്ടർക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാം. ഏതായാലും മത്സരം കരകട്ടെ, കളിക്കളം മുറുകട്ടെ. വീണ്ടും Go!
ಕಡೆ ಬಾಯಿ ಕಡೆ ആവേശത്തിന്റെ പൂരപ്പെരുമഴകളെ സമ്മാനിച്ചുകൊണ്ട് 14 കായിക താരങ്ങളുടെ പടയോട്ട വേദിയിലേക്ക് കളിക്കളം എത്തിച്ചേരുന്നു. പിറവ നാടിനും അണിഞ്ഞ കുപ്പായത്തിനും വേണ്ടി ഒരു കനക കിരീടത്തെ ലക്ഷ്യം വെച്ച് ഇന്നിന്റെ കളിക്കളത്തിലേക്ക് വിരുന്നെത്തിയ പടയാളികൾ വീണ്ടും പാലക്കാടും മലപ്പുറവും സമ്മിശ്രമായി മത്സരിക്കുന്ന പവിത വെങ്ങാടോ മലപ്പുറവും കോഴിക്കോടും കളിക്കളത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഗ്രാൻഡ് സ്റ്റാർ പുളിക്കലോ കൈയടിച്ച് തന്നെ സ്വീകരിക്കുക. വളാഞ്ചേരിയുടെ മണിമുത്തുകൾ മുന്നോട്ടോ, മറുപുറത്ത് വീണ്ടും പുളിക്കലിന്റെ പുലിക്കുട്ടികൾ മുന്നോട്ടോ എന്ന ചോദ്യങ്ങൾക്ക് സ്വീകരിക്കേണ്ടുന്ന പടക്കളത്തിലേക്ക് ആർപ്പുവിളികൾക്കൊരളവിലൂടെ ഒരു മൂന്നുവരി പോരാട്ടത്തിലേക്ക് കവിത കടന്നു വരുന്നു. അതോ രണ്ടാം സെറ്റം തങ്ങൾ അനുകൂലമാക്കിക്കൊണ്ട് ഈ പടക്കളം കീഴടക്കാൻ ആവേശത്തിന്റെ പത്തടി വരയിലേക്ക് എതിർമുഖത്തെ ഗ്രാൻഡ് സ്റ്റാറിന്റെ മുന്നേറ്റമോ കൈയടിച്ചു തന്നെ സ്വീകരിക്കുക. സ്വീകരിക്കേണ്ടുന്ന മറ്റൊരു പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലൂടെ ഒരു തീവ്രമൊരുക്കുന്ന മലപ്പുറത്തിന്റെ 14 സുൽത്താൻമാർ കൈയടിച്ച് തന്നെ സ്വീകരിക്കുക. ആര് നടന്നെടുക്കും, ആര് ചെന്നടും. ഒരു പോരാട്ട വീര്യത്തിന്റെ മറ്റൊരു വിസ്മയം നൽകുന്ന പടയാളികളായി ചെവായൂർ മലബാറിന്റെ പോരാളികൾ ചെന്നണയുമോ. മലപ്പുറത്തിന്റെ മറ്റേഴ് സംഘങ്ങൾ കവിതാവെങ്ങാട് തങ്ങളുടെ ലീഡുകളെ ഉയർത്തി മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഒരു പടക്കളത്തിൽ തങ്ങൾ തേച്ചു മിനുക്കിയതും വിജയിച്ചെടുത്തതുമായ വിജയത്തിന്റെ തുടരവകാശത്തിന് പടക്കളം ജയിക്കുവാൻ ഷംസി എന്ന പരിശീലകന്റെ വേഷത്തിൽ പടക്കളത്തിലേക്ക് സജീവമാകുന്ന പടയാളികൾ ഒന്ന് കൈയടിച്ച് സ്വീകരിച്ച് കാലും നിണറിയാൽ കയ്യും നിണറിയാൽ അതൊരു ബെസ്റ്റ് ഓഫ് ത്രീ പോരാട്ടത്തിലേക്ക് നടന്നെടുക്കും. ഇനിയൊരു പടക്കളം തിരിച്ചെടുക്കുവാൻ ആരവത്തിന്റെ നടുവിലേക്ക് ചെന്നുവാൻ എല്ലാ കമ്പക്കേരിൽ കവിത രചിക്കുവാൻ മാത്രമല്ല കമ്പക്കേരിൽ കൊമ്പുകോർക്കുന്ന വമ്പനെയും തിരിച്ചെടുത്ത് ഏതൊരു അഴകളിലും ആഴങ്ങളിലും ചെന്നൊഴിയുന്ന മീൻപരലുകൾക്കല്ല ഈ പടക്കളം വിട്ടുകൊടുക്കുന്നത്. ഈ പടക്കളം തങ്ങളുടെ പോരാട്ട വീര്യം എഴുതി ചേർക്കുവാനുള്ളതാണ്. അവസാന ലൈനിലേക്ക് ഇതാ കവിതയുടെ പാരാൾപ്പുഴം കടന്നു പോകുന്ന കാഴ്ച. ഒന്ന് കൈയെടുത്ത് സ്വീകരിച്ച് ഒരു പടക്കളം ഗ്രാൻഡ് സ്റ്റാറിനെ സെക്കൻഡ് വലിയിൽ കവിത വലിച്ചെടുത്തിരിക്കുകയാണ്. ബെസ്റ്റ് ഓഫ് ത്രീ മൂന്നാമത്തെ കളിയിലേക്ക് പോകണം. ഇനിയൊരു വിജയം സെമിഫൈനൽ പോരാട്ടത്തിലേക്കുള്ള വഴി നടക്കും. ഇനിയൊരു പരാജയം ഈ പടക്കളത്തിലെ പുറത്തേക്കുള്ള വഴി നടക്കും. ഈ മത്സര ബോട്ടിന്റെ ഇരുവശത്തും ഇരിക്കുന്ന പ്രിയപ്പെട്ട ഇതിന്റെ സംഘാടകർ റഫറിംഗ് പാനൽ അംഗങ്ങളെല്ലാം അതോടൊപ്പം തന്നെ അഡ്മിഷൻ ഗ്രൂപ്പിന്റെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പരമാവധി കായിക താരങ്ങൾക്ക് മത്സരിപ്പിക്കാനുള്ള നല്ല സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉണ്ട്
ഉയർന്നു മാത്രം ശരി അവിശ്വരമായ ഒരു പോരാട്ടത്തിന്റെ മണിക്കളത്തിൽ ഒരു ബസ്റ്റോത്രി പോരാട്ടം കളിക്കളത്തിൽ ആദ്യമായി ഉയർത്തിയത് മലബാറിന്റെ 14 ചങ്കുറപ്പുള്ള പോരാളികൾ ഒരു വറുത് ടെൻസ് മണ്ഡലത്തിലെയും ഫ്രണ്ട്സ് ഓഫ് അരിക്കരയുടെയും പടക്കളത്തിലേക്ക് പുറത്തും ഓസ്ട്രേലിയയുടെയും പോരാളികൾ കവിതാ വെങ്ങാട് മറപ്പുറം അജിത് അബ്രാഹം ഇറ്റലിയും ടെൻസ് മണ്ഡലത്താലത്തും സമ്മാനിക്കുന്ന ആ ചെമ്പടക്കൂട്ടവും ഒരു പുറത്ത് പോരടിക്കുന്നുവെങ്കിൽ പടയാളികളുടെ പടക്കളത്തിൽ പടച്ചട്ടയൊരിയാൽ പടക്കളം വിട്ട് മടങ്ങേണ്ടി വരും. ഈ പടപ്പുറപ്പാട് വിജയാരവത്തിൻ നടുവിലേക്കുള്ള പുറപ്പാടാണ്. വിജയം അനിവാര്യമാണ്. ഇനി പരാജയം ഈ പടക്കളത്തിന് പുറത്തേക്കുള്ള വഴിതെളിയുമെന്ന് ബോധ്യമുള്ളവർ 14 പടയാളികൾ നെഞ്ചോട് നെഞ്ചകം കണ്ണോട് കണ്ണായി നേർക്കുനേർ പോരടിക്കുന്നു. ചങ്കിലെ ചോരയും ജീവന്റെ തുടിപ്പും കമ്പക്കേരിൽ ഒന്ന് കൊന്നുകോർത്താൽ പടക്കളത്തിൽ ഇവർ ശത്രുക്കളാണ്, പടക്കളത്തിന് പുറത്ത് ഇവർ മിത്രങ്ങളാണ്. ഈ പടക്കളം ഇവരുടെ പടപ്പുറപ്പാടിന്റെ ഒരു പുതിയൊരു ലോകം 2020 എന്ന മഹാമല്ലയുദ്ധത്തിന്റെ പടക്കളത്തിൽ ആരവം മുഴക്കി പടപ്പുറപ്പാടിന്റെ തുടക്കം കുറിക്കുവാൻ ഈ പടക്കളം അനിവാര്യമാണ് എന്ന ഉത്തമ ബോധ്യമുള്ള 14 ചാമ്പ്യൻ പടയാളികൾ ലഘുവും സജവും എതിരാളിയുടെ കഴിവുകേടിനെ മുതലാക്കി മുന്നോട്ടെങ്കിൽ എതിരാളി വിട്ടു നൽകുന്ന ഓരോ ഇഞ്ചും തിരിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്താൽ ഷാബിയും നിസാറും അടങ്ങുന്ന താരങ്ങയ മുന്നോട്ട് പോകുമോ? ഒന്ന് കൈയെഴുതി സ്വീകരിച്ച് പടക്കളം തുറകുന്നു, ആരവം തുറകുന്നു. നഷ്ടപ്പെടുവാൻ ഉള്ളത് വലിയൊരു ലോകമാണ് എങ്കിൽ നഷ്ടപ്പെടുത്തുവാൻ മനസ്സില്ലാത്തവരാണ് ഈ പടക്കളം. ഈ പടക്കളത്തിന്റെ വിജയത്തിലേക്ക് വീണു, ആവേശകരമായ പോരാട്ടത്തിലേക്ക് വീണ്ടു. ഞാൻ സാർ മുന്നോട്ടോ, കവിത വെങ്ങാട് മലപ്പുറം മുന്നോട്ടോ. ഗ്രാൻഡ് സ്റ്റാർ ആണ് വിജയിച്ചത്. ഫൈനലിന് തുല്യമായ ഒരു ക്വാർട്ടർ ഫൈനലാണ് നടന്നത്. ഗ്രാൻഡ് സ്റ്റാർ 2 വലി നേടി വിജയിച്ചിരിക്കുന്നു. ഗ്രാൻഡ് സ്റ്റാറിന്റെ കോച്ചിനെയാണ് കാണുന്നത്. സ്വാതന്ത്ര്യ
ഓരോരുത്തരും